ജനസംഖ്യ വർധനവില് ശരിക്ക് ഒരു റിവേഴ്സിങ് ഗിയറിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ശരിക്ക് ഒപ്റ്റിമം എത്തിയിട്ട് ഇനി ഒരു റിവേഴ്സിലേക്ക് പോകുന്ന, അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ മുമ്പ് നാലും അഞ്ചും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ, ടി എഫ് ആർ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടിലൊക്കെ ഒതുങ്ങിയിട്ടില്ല, അതിന്നും ചുരുങ്ങിയിട്ട് അങ്ങനെ റിവേഴ്സിലേക്കല്ലേ ശരിക്ക് പോകുന്നത്? അപ്പം നമ്മൾ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? മൈത്രൻ പറഞ്ഞതുപോലെ ഉണ്ടോ സംശയം? അതിൻ്റെ കൂടെ ചേർന്ന ഒരു കാര്യം കൂടി പറയണം. മറ്റൊരു നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ വിദഗ്ധൻ്റെ ഒരു പ്രവചനം കൂടി ഉണ്ടായിരുന്നു, കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടും, കാരണം ജനസംഖ്യ ക്രമാതീതമായി കുറയുന്ന ഒരു പ്രവണത കേരളത്തിൽ അടുത്ത കാലത്ത് അനുഭവിക്കേണ്ടി വരും. അതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന പല വീടുകളും, ഇപ്പം തന്നെ ധാരാളം വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, അതിൻ്റെ എണ്ണം കൂടും തുടങ്ങിയ ജനസംഖ്യ കുറഞ്ഞു വരുന്നതിൻ്റെ സൂചനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ്. ജനസംഖ്യ കുറയുന്ന പ്രശ്നം ഒരു പ്രദേശത്തുള്ളതാണ്, അത് നമ്മളങ്ങനെ മനസ്സിലായി. ലോകത്ത് സംഭവിക്കുന്നില്ല, ലോകത്ത് 800 കോടിയിലേറ്റവും 800 കോടി കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത്. ഏത് നഗരവും നമ്മൾ ഉയർന്ന ജീവിത നിലവാരം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കുന്ന കുട്ടികൾ ജീവിച്ചിരിക്കും എന്ന് വികസിത സമൂഹത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. എവിടെയായാലും ജനിക്കുന്നു, പണ്ടാണെന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ജ്യോത്സ്യക്കാരൻ പറയും ബാലാരിഷ്ടത കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി ജ്യോത്സ്യം. ഇന്ന് അത് അങ്ങനൊരു വരിയേ ഇല്ല. കാര്യമുണ്ട്, ഉണ്ടാകുന്ന കുട്ടികളിൽ 100 എണ്ണത്തിനകത്ത് 98 ജീവിച്ചിരിക്കുന്നിടത്താണ്, 2 എണ്ണത്തിനാണ് മരിച്ചു പോകാനുള്ള സാധ്യത. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറയും എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, മലയാളികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരും, അത് മറക്കരുത്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇപ്പോൾ ജപ്പാനിലെ വളരെ വികസിച്ച സമൂഹത്തിനകത്ത് പ്രായമായവരുള്ള അവിടെ കുട്ടികളില്ല. ജപ്പാൻകാരവിടെ താമസിക്കുന്നത് അവർ മാത്രം അവിടെ താമസിക്കുന്നത് തീരുമാനിക്കുന്നതുകൊണ്ടാണ് അവർ ആ ക്രൈസിസിൽ പെടുന്നത്. മറ്റുള്ളവർ ചെല്ലാൻ അനുവദിച്ചാൽ മതി, അതോടെ ആ പ്രശ്നം തീരും. ഈ ലോകത്ത് നമ്മൾക്ക് എണ്ണം കുറയുന്നില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ചർച്ചക്കാരും ഉണ്ടില്ല. എന്തോ മലയാളികൾ ജീവിക്കേണ്ട സ്ഥലമാണ് ഈ കേരളമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ മലയാളികൾ ലോകം മുഴുവനുള്ള മനുഷ്യർ വന്നുണ്ടാക്കിയ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളല്ല ഈ മലയാളികളെ, തമിഴരായിട്ടിരിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളിങ്ങനെ ആയി മാറിയത് ക്രീറ്റിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ക്രീറ്റ് എന്ന് പറയുന്നത് ഗ്രീസിൽ നിന്ന് വന്നവർ, റോമാക്കാർ, ചൈനക്കാർ, അറേബ്യക്കാർ, പോർട്ടീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഇവരെല്ലാവരും വന്നുണ്ടാക്കിയ മക്കളാണ് ദേണ്ടി ഈ ഇരിക്കുന്ന മുഴുവനെണ്ണം. അത് കാരണം കൊണ്ട് ഈ മലയാളി എന്ന് പറഞ്ഞൊന്നും ആരുമില്ല. നമ്മുടെ ജനിതകം എടുത്ത് പരിശോധിച്ച് നോക്കി ഈ ഭൂമി മുഴുവനുള്ള മനുഷ്യരുടെ ജനിതകമാണ് നമുക്കുള്ളത്. നമ്മൾ ഈ അതിരുബോധമൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഇവിടുത്തെ ഈ ആൾക്കാർ കുറഞ്ഞു. ഒരു നമ്മളിപ്പോൾ വിളിക്കുന്ന എന്താണ്, ഇന്ത്യക്കാരില്ല ബംഗാളികൾ വരുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരവിടെ പോയി? അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഇവിടെ ഒന്നും ഒരാളും കുറഞ്ഞിട്ടില്ല. വലിയ പണച്ചെലവുള്ള വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, പക്ഷേ ദരിദ്രം പിടിച്ച വീടുകളിൽ മുഴുവൻ 25 ബംഗാളികൾ ജീവിക്കുന്നുണ്ട്. മറ്റേ വീട്ടിനകത്ത് നമ്മൾ കയറ്റി താമസിപ്പിക്കാതെ എന്നുവെച്ചാൽ കാശ് വേണ്ടാത്തത് കൊണ്ട്, അതിന് കൂലി എന്നുവെച്ചാൽ വാടക കുറച്ച് കൊടുക്കാത്തത് കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും കയറ്റി താമസിക്കാതെ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്ന വയസ്സരായ മനുഷ്യരുടെ സ്വഭാവം കൊണ്ടും ഇരിക്കുന്ന വീടുകളേ ഉള്ളു. അല്ലെങ്കിൽ നിങ്ങൾ വീടൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അവിടെ പല പല ക്ലോസസ്സും എഴുതി വയ്ക്കും, ബാച്ചലേഴ്സിന് വരാനൊക്കത്തില്ല, പെൺപിള്ളേർക്ക് താമസിക്കാൻ പറ്റത്തില്ല, ബംഗാളികൾക്ക് പറ്റത്തില്ല, പച്ചക്കറി തിന്നുന്നവർ മാത്രം മതി എന്നൊക്കെ എഴുതി വയ്ക്കുന്ന വീടുകളാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ഒഴിഞ്ഞു കിടക്കുന്നത്. തെറ്റായിട്ടൊന്നും ധരിക്കുക, ഒരാൾ കുറവും ഭൂമിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് മലയാളി ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആളൊക്കെ കുറയും. അത് ജപ്പാൻകാരൻ അനുഭവിച്ച അതേ പ്രശ്നം നമ്മൾ അനുഭവിക്കും.
മനുഷ്യരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മൾ നിങ്ങളെല്ലാം യുക്തിവാദികളല്ലേ, നിങ്ങൾ മനുഷ്യരെ പറ്റിയല്ലോ സംസാരിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പറയുന്നത് മനുഷ്യരൂപം ഈ അനാട്ടമിയൊക്കെ ഉള്ള ആളുകളെ വേർതിരിച്ച് വിവേചനത്തോടെ കാണേണ്ട ആവശ്യം നമുക്കുണ്ടോ? രണ്ട് കൈയും നീട്ടി എല്ലാ വീട്ടിലും ആളുകളെ വിളിച്ച് താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സിനും വിഷമിക്കേണ്ടി വരത്തില്ലേ? അപ്സ്റ്റെയറിലോട്ട് കയറാൻ വയ്യാതെ അവിടെ ഇരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ വിവേചനപൂർവ്വം പെരുമാറുമ്പോൾ അത് വിവേചനമാണെന്നും കൂടെ തിരിച്ചറിയാത്തവരായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആള് കുറഞ്ഞിട്ടൊന്നുമില്ല ഭൂമിയിൽ. ഈ ഒരു ഒരു മാസം മുമ്പാണ് 800 കോടിയായിട്ട് ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ആള് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ക്രൈസിസ് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നൊക്കെ പറഞ്ഞാൽ മര്യാദഘട്ട മലയാളികളുടെ വീടുകൾ ആളുകൾ ഒഴിഞ്ഞു കിടക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ആളിൻ്റെ കുറവ് കൊണ്ട് ആളുകളെ സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് താമസിക്കാൻ ഇടമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ക്രൈസിസുകളല്ല. ജപ്പാൻകാരൻ്റെ നാട്ടിലായാലും യൂറോപ്പിലായാലും മര്യാദഘട്ട മനുഷ്യർ അവിടെ എല്ലാം ജീവിക്കുന്നുള്ളത് കൊണ്ട്, മറ്റുള്ളവർ ചെല്ലാൻ അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ലോകത്ത് വേറൊരു ജീവിക്കും പാസ്പോർട്ട് വേണ്ട മൈഗ്രേറ്റ് ചെയ്യാൻ, മനുഷ്യന് മാത്രം മതി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളൊന്ന് മെച്ചപ്പെട്ടത് എവിടെയാണ്? പണ്ട് തോക്കുമായിട്ട് പോയിട്ട് വെടിവെച്ച് കൊന്നിട്ടായിരുന്ന കയറിക്കൊണ്ടിരുന്നിടത്ത് ഇന്നൊരു പാസ്പോർട്ടുമായിട്ട് പോയാൽ മതി എന്നുള്ള വിവരം വരെ മനുഷ്യർക്കുണ്ടായിട്ടുള്ളൂ. അല്ലാതെ മര്യാദയൊന്നും മനുഷ്യർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥ പ്രശ്നം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മനുഷ്യർ ജീവിച്ചാലും നമ്മളതിന് വില കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് മലയാളികൾ രക്ഷപ്പെട്ട് കളയാവുന്നതൊന്നും വിചാരിക്കേണ്ട എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. അങ്ങനെയല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1, 1, 2, 3 നമ്പരൊക്കെ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇടുന്നുണ്ട്. ഏത് ഇനി വരാൻ പോകുന്ന ഏത് മുഖ്യമന്ത്രിക്കും ഇത് കേൾക്കണം, മലയാളികളായ ഏതവനും കേൾക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. കാരണം ആരാണ് നാളത്തെ മുഖ്യമന്ത്രിയാകുന്നത് എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. ഇവിടെ ഇരുന്ന് ഈ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒരു ആയിക്കൂടാന്നുള്ള ഒരു നിയമമില്ല ഉണ്ടാകുക. അതുകൊണ്ട് ആര് കേട്ടാലും ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട പ്രശ്നങ്ങളെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. അടിയന്തരതയുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതറിയില്ല. വെള്ളപ്പൊക്കം വരുന്നത് വരെ നമ്മുടെ വീട്ടിനകത്ത് സുരക്ഷിതരാണ് നമ്മൾ. അത് കഴിഞ്ഞാൽ ആ വീടിട്ടിട്ട് ഓടേണ്ടി വരും. നമ്മളീ പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അരി തിന്നുന്നതെങ്കിലും ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. കാരണം 1 കിലോ അരി ഉണ്ടാക്കാൻ അതിനു വേണ്ടി വെള്ളം വേണം. വെള്ളമൊക്കെ നമുക്ക് പുഴുക്ക് തിന്നുന്നിടത്തേക്ക് പോകാവുന്നതാണ്. കാച്ചിൽ, ചേമ്പ്, ചേന, ഇതിനെല്ലാം വെള്ളം കുറവ് മതി. അതെല്ലാം നമുക്ക് ഈ അരിയുടെ ഗുണം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് തരുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യത്തിനകത്തും ശ്രദ്ധയോടെ ചെയ്താൽ കുറച്ച് നീട്ടാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ അങ്ങ് ജീവിച്ച് കളയാമെന്ന് പറയുന്നില്ല. കാര്യമുണ്ട്, ലോകവ്യാപകമായി നമ്മളിത് ചെയ്യേണ്ടതാണ്. നമ്മളീ പറയുന്ന അറിവ് എല്ലാ സ്ഥലത്തും പോയി ആളുകളെ കൊണ്ട് ചെയ്യിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇത് മനുഷ്യ പ്രശ്നമാണ്, മലയാളി പ്രശ്നമല്ല. വിവരം വന്നാൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള ചർച്ചയും പിന്നില്ല. ഇത് നമ്മൾ ഉക്രൈനിൽ കാണുന്നതാണ്. എന്ത് വിദ്യാഭ്യാസ കുറവാണ് അവിടെ ഉള്ളത്? അപ്പം നമുക്ക് ആഫ്രിക്കയിൽ പാവം പിടിച്ച ആൾക്കാർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് വിവരമില്ല. അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ തമ്മിൽ അടിക്കുന്ന അവർക്ക് വിവരമില്ല. പക്ഷേ ഈ ഉക്രൈനിലെ ആളുകൾ യുദ്ധം ചെയ്യുമ്പോൾ ഇനി എന്ത് വിവരമാണ് കൂടുതൽ കൊടുക്കേണ്ടത്? ഐക്യരാഷ്ട്രസഭ ഇല്ലാതാക്കി നാറ്റോ റിവൈവ് ചെയ്തത് ഏറ്റവും വിവരമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ തോക്കും ബോംബും കണ്ടുപിടിക്കുന്നത് തന്നെയാണ് ഇന്നും മനുഷ്യനെ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാർ വരുന്നത് വഴിയാണെന്നൊക്കെ പറയുന്നത് ഈ അതിരിനെ പറ്റി അറിവില്ലാത്ത കാലത്ത് പറഞ്ഞ ഉത്തരമാണ്. നമ്മുടെ മറുവശം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരല്ല, നമ്മുടെ മറുവശം എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള തടസ്സങ്ങളാണ്. ഒരു മല നിന്നാൽ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നമ്മൾ വിഷയിക്കുമ്പോൾ അതിനകത്ത് എങ്ങനെ കയറണമെന്ന് കണ്ടെത്തുന്നിടത്താണ് ചലഞ്ച് വരേണ്ടത്. അല്ലാതെ അപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ അല്ല ചലഞ്ച്. അതിന് നമുക്ക് അത്രയും വലിയ ഒരു മൂച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അല്ലാതെ നമ്മളെന്തിനാണ് ഈ തോക്കും കൊണ്ടുപോയി മനുഷ്യരെ ഇനി വെടിവെക്കേണ്ട ആവശ്യം? മൈത്രേയൻ, ഈ ഒരു ഓവർ ആങ്സിയസ് ആവുകയോ അല്ലെങ്കിൽ മനുഷ്യരെ, മലയാളിയെ, പ്രത്യേകിച്ച് മലയാളികളാണല്ലോ സംസാരിക്കുന്നത് എന്നതുകൊണ്ട്
മലയാളിയെ കൂടുതൽ ഭയപ്പെടുത്തുകയാണോ എന്ന് തോന്നുന്ന തരത്തിലാണ് മൈത്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2018-ലും 2019-ലും 2018-ലും അതിനെ തുടർന്ന് 2019-ലും നമ്മൾ വലിയ പ്രളയത്തെ നേരിട്ടു. പക്ഷേ നമ്മൾ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളും കൂട്ടായ പരിശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അളവോളം നമ്മൾ അതിൻ്റെ മുറിപ്പാടുകളെയൊക്കെ മറികടക്കുകയും ഒരു പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിസ്ട്രക്ഷനെ വലിയൊരളവിൽ നമ്മൾ മറികടക്കുകയൊക്കെ ചെയ്തു. മനുഷ്യൻ്റെ ഈ ഒരു പരിശ്രമത്തിനെയും അതിജീവിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയൊക്കെ മൈത്രൻ അങ്ങനെ കുറച്ച് കാണുന്നുണ്ടോ? കുറച്ചേ അല്ല കാണുന്നേ, അതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ പ്ലാനാണ് പറയുന്നത്. എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യണമെന്നാണോ പറഞ്ഞേ? ലോകത്തിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സങ്കീർണമാണ്. നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിനെ നേരിടുമ്പം നമ്മളുടെ കയ്യിലിരുന്ന കരുതൽ ധനം മുഴുവൻ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. കൊറോണ വരുമ്പോൾ പിന്നെയും വെച്ചിരുന്ന മുഴുവൻ സാധനവും തീർന്നിട്ടുണ്ട്. ഇനി ഒരു വെള്ളപ്പൊക്കം ഉടനെ വന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് പരിഹരിക്കത്തില്ല. 4-5 ഇഷ്യൂ ഒന്നിച്ച് അടുപ്പിച്ചടുപ്പിച്ച് വന്നു പോയാൽ നമ്മൾ ഈ മറികടന്നു എന്ന് പറയുന്ന ഒന്നും മറികടക്കത്തില്ല. മതിയാകാതെ വരും, അത് കഴിയില്ലാതെ വരും എന്ന് നമ്മളറിയണം. വയസ്സായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്നും അതിനോടൊപ്പം ക്യാൻസർ വരുമെന്നും അതിനോടൊപ്പം നമുക്ക് ഡയബറ്റീസ് വരുമെന്നും അത് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വയ്യാതായി പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കൂട്ടം രോഗം വന്നിട്ടാണ് വയസ്സായി മരിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ ബുദ്ധിപൂർവമായ കൈകാട്ട് നമ്മൾ ചെയ്യുന്ന രീതി കൊണ്ട് ഇല്ലാതാക്കി കളയാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ഉണ്ട്. പ്രായം വയസ്സാകുക എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിച്ച് ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധവെള്ളം കഴിച്ച് യോഗാഭ്യാസവും ചെയ്ത് ഞാൻ 1900-ലുമായിട്ട് പ്രണയത്തിലും കഴിഞ്ഞാൽ വയസ്സാകത്തില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല.